നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വിമാനം എത്താനായി കുറച്ചു സമയം വൈകി എന്നാൽ ആ വൈകിയ സമയം കേട്ടാൽ ഏവരും ഞെട്ടിപ്പോകും ഒന്നും രണ്ടും മണിക്കൂറല്ല ഏകദേശം എൺപത് മണിക്കൂറിലധികം ചുരുക്കി പറഞ്ഞാൽ നാല് ദിവസം കുടുങ്ങിയത് മറ്റൊരു വിമാനവുമല്ല എയർ ഇന്ത്യ വിമാനം തന്നെയാണ് ദ്വീപിൽ നാല് ദിവസത്തോളം കുടുങ്ങിക്കിടന്നത് ഇതുപോലെ മറ്റൊരു വാർത്ത വരുന്നത് ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ പൈലറ്റുമാർ വിമാനം പറത്തില്ല എന്നുള്ള ശക്തമായ വാദമുയർത്തി യാത്രക്കാരെ വലച്ച ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ ബസ്സിൽ കയറ്റി യാത്രക്കാരെ മാറ്റേണ്ട ഒരു സാഹചര്യം ആദ്യത്തെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ തായ്ലന്റ് ലെഫ്കറ്റിലാണ് നൂറിലധികം യാത്രക്കാരുമായി പോയ എയർ ഇന്ത്യ വിമാനം കുടുങ്ങിക്കിടന്നത് എൺപത് മണിക്കൂർ പിന്നിട്ടിട്ടും വിമാനത്തെ തിരികെ എത്തിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം അധികൃതർ വ്യക്തമാക്കുന്നത് വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറാണ് അതിനെ തുടർന്ന് അനിശ്ചിതമായി വിമാനം വഹിക്കുകയും യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു മണിക്കൂറുകളോളം കാത്തുനിന്ന യാത്രക്കാർ അവസാനം പ്രതിഷേധമറിയിക്കാനായി തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ ദൃശ്യങ്ങളും ദുരിതവും ദുഃഖവും ഒക്കെ തന്നെ പറഞ്ഞറിയിച്ചു യാത്രക്കാർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ അസൗകര്യം ഉണ്ടാക്കിയ അവരുടെ സമയനഷ്ടം ഉണ്ടാക്കിയ ധനനഷ്ടമുണ്ടാക്കിയ എയർ ഇന്ത്യ ഏറ്റവും ഒടുവിൽ ഖേദ പ്രകടനവുമായി രംഗത്ത് വന്നു ഡ്യൂട്ടി സമയപരിധി കാരണമാണ് നവംബർ പതിനാറിന് വിമാനം പറത്താനാകാത്തതെന്നും പതിനേഴാം തീയതി യാത്ര തിരിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ശേഷം തങ്ങൾക്ക് മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ അടിയന്തര ലാൻഡിംഗ് വേണ്ടിവന്നു എന്നാണ് എയർ ഇന്ത്യ കമ്പനി വിശദീകരിക്കുന്നത് യാത്രക്കാർക്കുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ വേണ്ട വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്ന ഉറപ്പും ഇതോടൊപ്പം തന്നെ എയർ ഇന്ത്യ നൽകുന്നു യാത്രക്കാർക്ക് ചിലവായ പണം മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്നും പകുതിയോളം ആളുകളെ ഇതിനോടകം മറ്റു വിമാനങ്ങളിലായി തിരിച്ചെത്തിച്ചുവെന്നും വ്യക്തമാക്കി ഈ വിമാനത്തെ പറത്താൻ കഴിയാത്ത പോയി അതിനുശേഷം യാത്രക്കാർക്കുണ്ടായ ഈ ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ എന്തുകൊണ്ട് മറുമാർഗ്ഗം എയർ ഇന്ത്യ സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണം പോലും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് പൊക്കറ്റിൽ തുടരുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് അവിടെ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ പിന്നീട് എയർ ഇന്ത്യ ഒരുക്കിയിരുന്നു വളരെ വേഗത്തിൽ തന്നെ അവർക്ക് വേണ്ടയിടത്തേക്ക് അവരെ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുമെന്നാണ് എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തൃപ്തികരമായ മറുപടി ഉണ്ടായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലായിരുന്നു യാത്രക്കാരിൽ പലരും ചൂണ്ടിക്കാണിച്ചത് കാരണം വളരെ സമയം ചുരുക്കാൻ വേണ്ടിയിട്ടാണ് വിമാനയാത്രകൾ ഏറ്റവുമധികം ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അതുകൂടാതെ കൃത്യസമയത്ത് എത്താതെ എത്താൻ കഴിയാത്തതിലുണ്ടാകുന്ന യാത്രാ നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഇതൊക്കെ തന്നെ സമയനഷ്ടവും ഒക്കെ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്ത്രീകളും ഒപ്പം പ്രായം ചെന്നവരുമൊക്കെ ഈ വിമാനത്തിലുണ്ടായിരുന്നു അവർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ആര് സമാധാനം പറയും സംഭവത്തിൽ എയർ ഇന്ത്യയോട് വ്യോമയാന മന്ത്രാലയം വിശദീകരണവും തേടിയിട്ടുണ്ട് നവംബർ പതിനാറാം തീയതി രാത്രി ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു ഈ വിമാനം സാങ്കേതിക തകരാറ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു തകരാറിനെ മുൻകൂട്ടി കണ്ട് വിമാനം ആറ് മണിക്കൂർ വൈകുമെന്ന് വിമാന കമ്പനി അധികൃതരും മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇത്രയധികം മണിക്കൂർ കാത്തുനിന്നിട്ട് പോലും അവിടെ നിന്നും തിരികെ പോകാനായി കഴിഞ്ഞില്ല അത്രയും നേരം കാത്തുനിന്ന യാത്രക്കാരെ പിന്നീട് മറ്റൊരു വിമാനത്തിൽ കയറ്റി ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും തിരിച്ചിറക്കി ശേഷമാണ് ഈ വിമാനം റദ്ദാക്കിയതായി അറിയിച്ചത് സാങ്കേതിക തകരാറ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പരിഹരിച്ചുവെന്ന മുന്നറിയിപ്പ് ഒരു സന്ദേശം അത് യാത്രക്കാർക്ക് കിട്ടി അതിന് പിന്നാലെയാണ് വിമാനത്തിൽ അവരെ കയറ്റിയതും യാത്ര തുടരുകയും ചെയ്തത് വീണ്ടും രണ്ടര മണിക്കൂർ പറഞ്ഞതിന് ശേഷം പിന്നെയും സാങ്കേതിക തകരാർ അഭിമുഖീകരിക്കുന്നുവെന്ന് പറഞ്ഞാണ് വിമാനത്താവളത്തിൽ ഫുക്കറ്റിൽ ഇത് തിരിച്ചിറക്കേണ്ടി വന്നത് അങ്ങനെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിലവിൽ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നത് അതേസമയം മറ്റൊരിടത്ത് പാരീസ് ന്യൂഡൽഹി എയർ ഇന്ത്യ വിമാനം ജയ്പൂരിലേക്ക് വഴിതിരിച്ചു വിട്ടതും ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ പിന്നീട് വിമാനം പറത്താൻ പൈലറ്റുമാർ വിസമ്മതിക്കുകയും ചെയ്തതോടെ യാത്രക്കാർ വെട്ടിലായ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു ഞായറാഴ്ച രാത്രി പത്ത് മണിക്കാണ് പാരീസിൽ നിന്നും ഡൽഹിയിലേക്കുള്ള എ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിമാനത്തിലെ യാത്രക്കാർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഡൽഹി വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്തരയോടുകൂടി ഇറങ്ങേണ്ട വിമാനം കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം പൈലറ്റുമാർക്ക് ഡൽഹിയിൽ ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല ലോ വിസിബിലിറ്റി ലാൻഡിംഗ് നടത്താൻ യോഗ്യരായ പൈലറ്റുമാരവരുടെ ഉണ്ടായിരുന്നില്ല അവരല്ല വിമാനം പറത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനം പിന്നീട് ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു എന്നാൽ ജയ്പൂരിലെത്തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപാണ് യാത്രക്കാർക്ക് മറ്റൊരു പണി കിട്ടിയത് തങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിമാനം പറത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി പൈലറ്റുമാർ കർശനമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നാണ് വ്യക്തമാക്കുന്നത് മണിക്കൂറിൽ മണിക്കൂറുകളോളം തന്നെ യാത്രക്കാർക്ക് അവിടെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി ന്യൂസ് ഉണ്ടായിരുന്നത്